നമസ്കാരം. എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്ന് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കുഴിവേലിപ്പിടി എന്ന സ്ഥലമാണ്. കുഴിവേലിപ്പിടി എന്ന് പറയുമ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിൽ കാക്കനാട്ടിൽ നിന്നും ഏകദേശം ഒരു 5-6 കിലോമീറ്റർ മാത്രം മാറിയുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ എടപ്പള്ളിയിൽ നിന്നാണെങ്കിൽ നമുക്കൊരു 8 കിലോമീറ്റർ ദൂരമുണ്ട്. ആലുവയിലേക്കാണെങ്കിൽ നമുക്കൊരു 8-9 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് ആ ഒരു ടാറിങ്ങും വലിയ റോട്ടിൽ നിന്നും വരുന്ന ഒരു റോഡാണ് ഈ റോഡ്. ഈ റോട്ടിൽ നിന്നും ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് കട്ടവിരിച്ച്, അതായത് കട്ടവിരിച്ചിരിക്കുന്ന മനോഹരമാക്കിയിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ ആ കാണുന്ന വീട് പരിചയപ്പെടുത്താനായിട്ടാണ് വന്ന് നിൽക്കുന്നത്. അതായത് അത് മൊത്തം 3600 സെൻറ് സ്ഥലമാണ്. അതുപോലെ തന്നെ അതിൻ്റെ വീടിൻ്റെ വിശേഷങ്ങൾ, അതിൻ്റെ അകത്തൊക്കെ നമുക്ക് കാണാം. വീടിൻ്റെ വിശേഷങ്ങളിലെ ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വീട്ടിലേക്ക് പോകാം. ആ വീടിൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ അത്യാവശ്യം നമ്മുടെ അപ്പുറമൊക്കെ വീടുകളൊക്കെ സെയിലായേക്കുന്നതാണ്. ഓൾറെഡി ഇപ്പോൾ ഇവിടെയൊക്കെ താമസമുണ്ട്. നല്ല അത്യാവശ്യം വെള്ളത്തിന് ഒക്കെ നല്ല ശുദ്ധമായ വെള്ളം, കിണർ വെള്ളം കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണിത്. നമുക്ക് ഇവിടെയൊക്കെ ശരിക്കും ബ്ലോക്ക്, മറ്റേ ഈ റോഡൊക്കെ നല്ല കട്ടവിരിച്ച് നല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോമ്പൗണ്ട് നമുക്ക് തുടങ്ങുന്നത് ഈ ഭാഗത്തു നിന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത് ശരിക്കും സ്ക്വയർ ട്യൂബിൽ തന്നെയുള്ള നല്ലൊരു വർക്കാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഗേറ്റിൻ്റെ നമുക്ക് മതിൽ തുടങ്ങുന്നത് നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഇവിടെ വരെ ആണ് നമുക്ക് തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചെറിയ ഇതുപോലുള്ള ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഇവിടെ ചെറിയൊരു ടെക്സ്ചർ വർക്കും ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ലൈറ്റ്, മറ്റേ അതായത് ഗേറ്റ് ലാമ്പൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുന്ന ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന എലിവേഷനാണ് ഈ കാണുന്നത്. നമുക്ക് LED സ്പോട്ട് ലൈറ്റുകളൊക്കെ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഗേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സൈഡ് നമുക്ക് അകത്തേക്ക് ഇങ്ങനെ തള്ളുന്ന രീതിയിലും, അതുപോലെ തന്നെ ഇത് നമുക്ക് സ്ലൈഡിങ് ടൈപ്പാണ്, തുറക്കുന്ന രീതിയിലാണ്, അങ്ങോട്ട് തുറക്കുന്ന രീതിയിലാണ് അങ്ങോട്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ, കോമ്പൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ മൊത്തം കട്ട വിരിച്ചു ഇട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വളരെ വർക്ക് എന്ന് പറയുന്നത് ഇവിടെ ശരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ പുല്ല് വിരിക്കാനുണ്ട്. ഇത് 3.5 സെൻറ്റിൽ കൂടുതൽ സ്ഥലമുണ്ട്. അതായത് 3.5 സെൻറ് എന്ന് പറയുമ്പോൾ 3600 സ്ഥലമുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഇതിലിനി ഈ വിരിച്ച് ചെയ്യാനുള്ള ആകെയുള്ള വർക്ക് എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പുല്ല് വിരിക്കാനുള്ള ഒരു വർക്ക് മാത്രമാണ് ഇതിൻ്റെ അത് ചെയ്യാനുള്ളത്. ബാക്കി വർക്കുകളെല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് 2 വാഹനം ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഫോറസ്റ്റിലേക്ക് നമുക്ക് ഇവിടെ ഒരു വലിയൊരു വാഹനം ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആ ഭാഗത്തും ഒരു വാഹനം, അങ്ങനെ 2 വാഹനങ്ങൾ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് ഇവിടെ ഈ ഇതിൽ ഫില്ലറിലൊക്കെ ചെറിയ സ്ട്രക്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു നല്ലൊരു കിണർ ഇവിടെ ഉണ്ട്. സൂപ്പർ നല്ല സൂപ്പർ വെള്ളം കിട്ടും. നമുക്ക് വെള്ളം അതിലേക്ക് കാണാൻ പറ്റുമെന്ന് തോന്നണല്ലോ. ഇപ്പോൾ അത് രാത്രി സന്ധ്യയൊക്കെയാണ്, ഇരുട്ടാണ്. നല്ല സൂപ്പർ വെള്ളം കിടപ്പുണ്ട്. നമുക്ക് ശരിക്കും കൈ നല്ലോണം തട്ടിക്കഴിഞ്ഞാൽ കോരി എടുക്കാം. ആ രീതിയിലുള്ള വെള്ളം ഇവിടെ ഉണ്ട്. നല്ല വെള്ളമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലേക്കാണെങ്കിൽ ഇത്രയും സ്പേസ് അങ്ങോട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അവിടെ ബേബി മിറ്റിലാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടാപ്പ് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഇവിടെ ഇത്രയും ചെറിയൊരു സ്പേസ് ഉള്ളൂ. ഒരാൾക്ക് ഒരു അങ്ങോട്ട് കഷ്ടിച്ച് പോകാനുള്ള ഒരു സ്പേസ് അങ്ങോട്ട് ഉള്ളൂ. നമുക്ക് ഇതുപോലെ സൺ സൈഡിലൊക്കെ ചെറിയ LED സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഫില്ലറിലും ഇതുപോലെ തന്നെ ടെക്സ്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ സിറ്റ് ഔട്ട് ശരിക്കും ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ 4-5 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ശരിക്കുണ്ട്. നല്ലൊരു സ്പേസ് തന്നെ നമുക്കിവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലെല്ലാം ഇതുപോലെ തന്നെ സീലിംഗ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 പാളിയുടെ ഒരു ഫുള്ള് പാളിയുടെ ജനലാണ് ഇവിടെ വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഡോറ് ഇതാണ്. മെയിൻ ഡോർ എന്ന് പറയുന്നത് ഒരു സൈഡിലേക്ക് തുറക്കുന്ന ഒറ്റപ്പാളിയുടെ ഒരു ജനൽ, ഒരു ഡോറാണ് ഇതിൻ്റെ മെയിൻ ഡോർ വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ശരിക്കും മഹാഗണിയാണ്. മഹാഗണിയിലാണ് ഇത് വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്കിത് തുറന്ന് കഴിഞ്ഞാൽ നേരെ ലിവിങ് റൂമിലേക്കാണ് കയറുന്നത്. ലിവിങ് റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ
സീലിംഗ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് നമുക്കിവിടെ ഉണ്ട്, നമുക്ക് സെറ്റ് കാര്യങ്ങളൊക്കെ ഇടാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ 3 പാളിയുടെ ജനലാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് ശരിക്കും ടി വി യൂണിറ്റ്, നമുക്ക് നേരെ അവിടുന്ന് കയറി വരുന്നമ്മ തന്നെ ഒരു ടി വി യൂണിറ്റ് മൾട്ടിവിഡി തന്നെ ഉള്ള ഒരു വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഡൈനിങ് ഹാളിലേക്ക് കയറാൻ എന്ന ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു പോർഷൻ തിരിച്ചിരിക്കുന്നത് മൾട്ടിവിഡിൽ തന്നെയാണ് ഈ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചെറിയ ചെറിയ എൽ ഇ ഡി സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ ഡൈനിങ് ഹാളും നല്ല വിശാലമായ ഡൈനിങ് ഹാളാണ്. ഇഷ്ടം പോലെ സൗകര്യമുണ്ട് നമുക്കിവിടെ, കാരണം ഇപ്പോൾ നമുക്കൊരു ഡൈനിങ് ടേബിളും ചെയറൊക്കെ ഇടാനുള്ള സ്പേസ് ഈ ഭാഗത്ത് ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സീലിംഗ് വർക്കുകളൊക്കെ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 4 പാളിയുടെ ജനലാണ് ഈ ഭാഗത്ത് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ കിച്ചനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ കാണാം ഇതിനകത്ത് എല്ലാ സ്ഥലത്തും ഇതുപോലെയുള്ള ഓപ്പൺ കിച്ചനാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ കബോർഡ് വർക്കൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ല മൾട്ടിവിഡി തന്നെയുള്ള വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്രാനൈറ്റിൻ്റെ ഇതിന് താഴത്തും ഇതുപോലെ തന്നെ ശരിക്കും ഒരു വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ഇവിടെയാണ് വാശേരിയ, വാശേരി കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. നമുക്ക് സെറയുടെ ഒരു വാഷ്ബേസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്രാനൈറ്റിൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. താഴെ ഭാഗത്തും മൾട്ടിവിഡി തന്നെയുള്ള ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുകളിലായിട്ടും ഇതുപോലെ തന്നെ ഒരു ഫർഹോളയും കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ചെറിയ എൽ ഇ ഡി സ്പോട്ട് ലൈറ്റുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബെഡ്റൂമാണ്, താഴത്തെ ഒരു ബെഡ്റൂമാണ് നമുക്കുള്ളത്. താഴത്തെ ഒരു ബെഡ്റൂമാണ്, വലിയ ബെഡ്റൂം തന്നെയാണ്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ നല്ല രീതിയിലുള്ള വർക്കുകളാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 3 പാളിയുടെ ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല വലിയ, നമുക്ക് കണ്ടറിയാൻ പറ്റും നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഇതുപോലെ തന്നെ 3 പാളിയുടെ ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള മൾട്ടിവിഡി തന്നെയുള്ള വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് ബാത്റൂമിൻ്റെ ഡോറ്. ഈ ഒരു ഡിസൈനിലാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാത്റൂമിലേക്ക് കയറിയാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ടൈൽസുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ തന്നെ ടൈൽസുകളാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പൈപ്പ് ഫിറ്റിംഗ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ജാഗ്വാറാണ്, മൊത്തം ജാഗ്വാറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നൊക്കെ പറയുന്നത് സെറയുടെയാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിനും കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ മിററും ലൈറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. കിച്ചനിലേക്ക് നമുക്ക് അവിടുന്ന് നേരെ അവിടുന്ന് കയറി കഴിഞ്ഞാൽ കിച്ചനിലേക്കാണ്. കിച്ചനിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള കബോർഡ് വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ മൊത്തം ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ടൈൽസ്, ഈ രീതിയിലുള്ള ടൈൽസുകളാണ് ഈ സൈഡിൽ മൊത്തം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്ലഗ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തും ഒരു ഫ്ലഗ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സിങ്കും ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്തും ഇതുപോലെ തന്നെ മൊത്തം കബോർഡ് വർക്ക് എല്ലാം ചെയ്തേക്കാണ്. അപ്പൊ ഇതാണ് കിച്ചൻ. നമുക്ക് കിച്ചന്റെ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു സ്പേസ് ഇവിടെ നമുക്കുണ്ട്. ശരിക്കും ഒരു വർക്ക് ഏരിയ ആയിട്ട് ഉപയോഗിക്കാം. നമുക്ക് അവിടുന്ന് അത്രയും സ്പേസ് അങ്ങോട്ട് കിടപ്പാണ്. ഇവിടെ എല്ലാം ശരിക്കും ജി എസ് ഷീറ്റും സ്ക്വയർ ടൂബിലും ഒക്കെ മൊത്തം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഇനി വേറെ വർക്കുകളൊന്നും ചെയ്യാനില്ല. ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൈപ്പ് കണക്ഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കണമെങ്കിൽ ഇവിടെ വെക്കാം. അതിനുള്ളൊരു ഫ്ലഗ് പോയിന്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഇതുപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്തേക്കണം. ശരിക്കും അപ്പോൾ നമുക്ക് താഴത്ത് ഏകദേശം ഇത്രയാണ് നമുക്ക് ഉള്ളൂ. പിന്നെ ഇനി നമുക്ക് മുകളിലേക്ക് കയറാം. മുകളിലേക്ക് കയറുമ്പോൾ ഇതുപോലെ സ്റ്റീലിൻ്റെ ഈ ഇതിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാനൈറ്റാണ് നമുക്ക് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്, ഈ സ്റ്റെയറിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ കയറി വരുമ്പോൾ 3 പാളിയുടെ ജനലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ടി വി യൂണിറ്റിനോ അതിനുള്ള ഫ്ലഗും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല, കബോർഡ് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ 2 ബെഡ്റൂമാണ് നമുക്കുള്ളത്. ഇതാണ് ഒരു ബെഡ്റൂം, ഇതാണ് ബെഡ്റൂം. ഇതും വലിയ ബെഡ്റൂം തന്നെയാണ്, നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. അത്രയും വലിപ്പമുണ്ട് കണ്ട.
ശരിക്ക് ഇവിടെ മൂന്ന് പാളിയുടെ ജനലാണ് ഇവിടെ കൊടുത്തേക്കണം. അതുപോലെ തന്നെ ഈ ഭാഗത്തും മൂന്ന് പാളിയുടെ ജനൽ കൊടുത്തേക്കണം. ഇവിടെ ഒരു മൂന്ന് ഇത് വാട്ടറോപ്പ് നല്ല രീതിയിലുള്ള മൾട്ടിപൊളി തന്നെ ഉള്ള ഒരു വാട്ടറോപ്പാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ജനൽ ബാത്റൂമിൻ്റെ ഡോറ് ഈ രീതിയിലുള്ള ഡിസൈനിലുള്ള ഡോറാണ് കൊടുത്തേക്കണത്. ഇതിലും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ടൈൽസുകളൊക്കെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ എക്സോസ് ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സെറയുടെ ബാത്റൂം ഫിറ്റിങ്സൊക്കെ ആയിരിക്കുന്നത്. ഇതെല്ലാം ജാഗ്വറാണ്, ജാഗ്വറിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂം രണ്ട്, ഒരു ബെഡ്റൂം ഇവിടെ കൂടെ ഉണ്ട്. അപ്പോൾ മൊത്തം മൂന്ന് ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ ഇതിലും നമുക്കിവിടെ ഒരു മൂന്ന് പാളിയുടെ ജനലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഫ്രണ്ടിൽ നിന്നും മൂന്ന് പാളിയുടെ ജനലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ നല്ലൊരു വാട്ടറോപ്പ്, നമ്മൾ മറ്റുള്ള റൂമിലൊക്കെ കണ്ടപോലെ തന്നെ നല്ലൊരു വാട്ടറോപ്പ്, ഇതേപോലെ മൾട്ടിപൊട്ടി തന്നെയുള്ള ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ നമ്മുടെ ഈ ബാത്റൂമിൻ്റെ ഡോർ. ഇതാണ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നേരെ ഇടത് സൈഡിലായിട്ട് ഇതേപോലെ ഒരു ചെറിയുടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്, ഒരു മിറർ ലൈറ്റ്. ഇതിൻ്റെ ടൈൽസുകളെല്ലാം ഇത് ഈ രീതിയിലുള്ളൊരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഉണ്ടോ ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് ഇതിരിക്കുന്നത്, നമ്മുടെ ബാത്റൂമിൻ്റെ ഇതെല്ലാം ഇരിക്കുന്നത്. അതുപോലെ തന്നെ ജാഗോറിൻ്റെ ആണ് ഇരിക്കുന്നത്. ടൈൽസുകളെല്ലാം ഇവിടെയും ഇതുപോലെ തന്നെ എക്സോസ് ഫാനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഷവറും ഇനി നമുക്ക് ഇതൊരു ഓപ്പൺ ടെറസാണ്. ഇവിടെ ശരിക്കും ടൈൽസാണ് താഴെ കൊടുത്തേക്കണേ. അതുപോലെ തന്നെ മുകളിൽ ശരിക്കും ജി എസ് ഷീറ്റും സ്ക്വയർ ട്യൂബിലായിട്ട് മൊത്തം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു പൈപ്പ് ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം മൊത്തം ഗ്രില്ലിട്ട് മറച്ച് കളഞ്ഞേക്കാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ ടോപ്പിലേക്ക് കയറി പോകാനുള്ള ഒരു കോണിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് കുറച്ചും കൂടി നേരത്തെ ആയിരുന്നെങ്കിൽ ഇവിടെയൊക്കെ കാണാൻ നല്ല നോക്കിക്കഴിഞ്ഞാൽ ആ സൈഡ് പാടം. നമുക്ക് ആ പോകുന്നത് വണ്ടി പോകുന്ന മെയിൻ റോഡാണ്. മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ബസ് റൂട്ടിൽ കണ്ട ബസ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഈ സമയം എൻ്റെ പേരിൽ അറിയാൻ പറ്റില്ല. കാരണം മാത്രമല്ല ഒരു റോഡ് അതിൽ കയറി വരുന്നുണ്ട്, നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റില്ല, റോഡ് അതിൽ കയറി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പാടം എന്ന് പറയുന്നത് ഇവിടെ ശരിക്കും തൊട്ടടുത്ത് വീടുകളെല്ലാം ഇവിടെ ഈ ഭാഗത്തെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വെള്ളം അങ്ങനെ ഫ്ലഡിൻ്റെ ഒരു പ്രശ്നമൊന്നും വന്നൊരു ഏരിയ അല്ല ഈ ഭാഗത്ത്. എന്നാൽ നമുക്ക് നല്ലൊരു കാറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ്, നല്ലൊരു കണ്ടാവുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നോക്കിയാൽ അത്ര ഒരു ഇത് ഉണ്ടാവില്ല. കുറച്ചും കൂടി നേരത്തെ ആയിരുന്നെങ്കിൽ ഇവിടെ എല്ലാം നല്ലൊരു വ്യൂ ആർന്നു അവിടുന്ന്. ഇതാണ് ഇതിൻ്റെ ബാൽക്കണി. ബാൽക്കണി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഇവിടെയെല്ലാം ഇതേപോലെയുള്ള ഒരു വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൽ ഇതേപോലെ എൽ ഇ ഡി സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ നമ്മൾ ഈ സൈഡിൽ ഇതേപോലെ തന്നെ ഉള്ളൊരു വർക്കുകളാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഇവിടെയും ചെറിയ ടെക്സ്ചർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഫില്ലറിൽ. ഇവിടെ നമുക്ക് ഇതേപോലെ ഗ്ലാസ് എല്ലാം കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. നല്ല അത്യാവശ്യ സ്പേസും കൂടെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വീടിൻ്റെ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ, അതായത് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അതല്ല ഇതിനു മുമ്പ് കണ്ടുകൊണ്ടിരിക്കുന്നു, ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ തന്നെ ആ തൊട്ട് അടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി നിങ്ങളൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, അതായത് നമുക്ക് കാക്കനാട്ടിൽ നിന്നും ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം ഒരു 6.5 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. കാക്കനാട്ടിൽ നിന്നാണെങ്കിൽ ഒരു 4.5 കിലോമീറ്റർ ആണ് ദൂരം ഉണ്ടാവുള്ളൂ. എടപ്പള്ളിയിൽ നിന്നാണെങ്കിൽ ഒരു 9 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. ആലുവയിൽ നിന്നാണെങ്കിൽ നമുക്കൊരു 9 കിലോമീറ്റർ ദൂരം ഉണ്ടാവും.
നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണെങ്കിൽ ഒരു 15 കിലോമീറ്ററാണ് ദൂരം ഉണ്ടാവുള്ളൂ. ഞാനിത് ഇത്രയും പറയുന്നത് നിങ്ങൾക്ക് ഈ നാല് സൈഡിൽ നിന്നുള്ള ദൂരം ഇതിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഏത് ഭാഗത്തു നിന്നും വരാനുള്ള ഒരു ഇതാണ്. അത് മാത്രമല്ല, ഇത് മൊത്തം നമുക്ക് 3600 സ്ഥലം, അതുപോലെ തന്നെ 1600 സംതിങ് സ്ക്വയർ ഫിറ്റാണ് 3 ബെഡ്റൂം അടങ്ങുന്ന ഈ വീടിന്. ഇതിൻ്റെ ബിൽഡർ ആവശ്യപ്പെടുന്ന വില വളരെ കുറഞ്ഞ റേറ്റാണ് ചോദിക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം ഇവിടെ ഇവിടെ നല്ലൊരു ഏരിയ, ഈ ഏരിയയിൽ ശരിക്കും നല്ലൊരു റേറ്റ് നിങ്ങൾ അന്വേഷിച്ചാൽ ഇവിടെ വന്ന് ഈ വീട് കാണാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് അപ്പുറം അപ്പുറമൊക്കെ ഇതിൻ്റെ ലാൻഡ് റേറ്റ് അന്വേഷിച്ച് നോക്കാം. നല്ല റേറ്റ്, ടോപ്പ് റേറ്റ് തന്നെയാണ് ഇവിടെ. അത് വച്ച് നോക്കുമ്പോൾ ഈ വീടിന് ഞാൻ കാണുന്നത് എന്നെ തുറന്നു പറയാണ് വളരെ കുറഞ്ഞ ലോ റേറ്റ് തന്നെയാണ് ഇതിൻ്റെ വില. കാരണം 61 ലക്ഷം രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്യാം ആക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ 61 ലക്ഷം രൂപ ഒരിക്കലും നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഏരിയയിലെല്ലാം വീടുകൾ വന്ന് കണ്ടിട്ടുണ്ടാവും. കണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വില ഒരിക്കലും കൂടുതലല്ല. കാരണം ഈ വീട് നിങ്ങൾ മൊത്തം കണ്ടു കഴിഞ്ഞു, ഈ ഏരിയ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഈ വീട് വില കൂടുതലല്ല. കാരണം വേറെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് വീടുകൾ നിങ്ങൾ കണ്ടവരുണ്ടാവാം നിങ്ങൾക്ക് ഈ ഇത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഈ വീട് നിങ്ങൾക്ക് വീട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ ബന്ധപ്പെടുക. അത് മാത്രമല്ല, ഒരു പ്രത്യേക ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ ഈ വീട് ചില ആളുകൾ ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ വീട് കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും പല രീതിയിൽ എങ്ങനെയെങ്കിലും ഇത് നേരിട്ട് വന്ന് വരാൻ നോക്കും. പക്ഷെ അങ്ങനെ വരണ്ടതിൽ ഒരു അർത്ഥമില്ല. കാരണം നിങ്ങൾ നമുക്ക് വേറെ ബ്രോക്കർ ഫീസ് എന്ന് പറഞ്ഞാൽ ഒന്നും തരേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ അത്ത സ്ഥിതിക്ക് പിന്നെ നമ്മളുമായിട്ട് തന്നെ നിങ്ങൾ ബന്ധപ്പെടുന്ന വിചാരിച്ചിട്ട് കുഴപ്പമില്ല. കാരണം നമ്മളുടെ ടീമുകളുടെ തന്നെയായിരിക്കും ഈ വീടുകളെല്ലാം. അപ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ വീടുകളായിരിക്കും. അപ്പോൾ ആ വീടുകൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ നമുക്കൊരു ചാർജ്, അതായത് ഒരു ബ്രോക്കർ ഫീസൊന്നും നിങ്ങൾ തരേണ്ട കാര്യമില്ല. അത് ഞാൻ പ്രത്യേകം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. കാരണം ചില ആളുകളുണ്ടാവും, നമ്മൾ ആ ആൾക്ക് ആളായിട്ട് ബന്ധപ്പെട്ടാൽ അവർക്ക് ബ്രോക്കർ ഫീസ് കൊടുക്കണമല്ലോ. ഒരിക്കലും വേണ്ട, നിങ്ങളൊന്നും നമ്മൾക്ക് ബ്രോക്കർ ഫീസ് ആയിട്ട് തരേണ്ട കാര്യമില്ല. നിങ്ങൾ ഒന്നും അറിയേണ്ട കാര്യമില്ല. മാത്രമല്ല നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി, നിങ്ങൾക്ക് ലോൺ എന്തെങ്കിലും ആവശ്യത്തിന് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും എന്ന് ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.